നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാത്രി നെഞ്ചിടിപ്പിന്റെ മണിക്കൂറുകളിൽ കൂടിയാണ് നമ്മുടെ രാജ്യം തന്നെ കടന്നുപോയത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് 2.5 മണിക്കൂറോളം ആകാശത്ത് വട്ടമിട്ട് പറന്ന എയർ ഇന്ത്യയുടെ ട്രിച്ചി ഷാർജ വിമാനം വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഒന്നടങ്കം ദേശീയമായി ഒന്നടങ്കം നൽകിയത്. നിമിഷങ്ങളോളം നീണ്ടുനിന്ന ആശങ്ക, ഒടുവിൽ സുരക്ഷിതമായി ലാൻഡിംഗ്. ഷാർജയിലേക്ക് പുറപ്പെട്ട AX-B613 വിമാനത്തിനാണ് സാങ്കേതിക തകരാറുണ്ടായത്. വൈകിട്ട് 5:40 141 യാത്രക്കാരുമായി ട്രിച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെട്ടത്. യാത്രക്കാരിൽ അധികവും തമിഴ്നാട് സ്വദേശികളായിരുന്നു. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് അല്പനേരം കഴിഞ്ഞയുടൻ തന്നെ സാങ്കേതിക തകരാറിന്റെ കാര്യം ക്യാബിൻ ക്രൂ അറിഞ്ഞു. നിറച്ചും ഇന്ധനമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലാൻഡ് ചെയ്യാനും സാങ്കേതിക തകരാറ് കാരണം പറന്ന് മുന്നോട്ട് പോകാനും വയ്യാത്ത സ്ഥിതിയിലായിരുന്നു ഫ്ലൈറ്റ് ആയിരുന്നത്. അതായത് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ അപകടമുനമ്പിലായിരുന്നു വിമാനം. ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെ കടന്നുപോയ മണിക്കൂറുകൾ. എന്തായാലും സേഫ് ലാൻഡിംഗ് വളരെയധികം ആശ്വാസമാണ് ഏവർക്കും നൽകിയത്. 2 മണിക്കൂറിലേറെയാണ് ട്രിച്ചിയുടെ ആകാശത്ത് വിമാനത്തിന് വട്ടമിട്ട് പറക്കേണ്ടി വന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 141 ജീവനുകൾ ആശങ്കയുടെ മണിക്കൂറുകളിൽ കൂടെ കടന്നുപോയ നിമിഷങ്ങൾ. സേഫ് ലാൻഡിങ്ങിനായിട്ടുള്ള ഈ ഒരു പ്രയത്നം കഠിന പ്രയത്നമായിരുന്നു നടന്നത്. മനക്കരുത്ത് കൈവിടാതെ പൈലറ്റ് സേഫായിട്ട് വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. വിമാനം സേഫ് ലാൻഡിംഗ് ചെയ്തതിൽ ഒരുപാട് പേരുടെ പങ്ക് നിർണായകമാണെങ്കിലും എടുത്തു പറയേണ്ടത് പൈലറ്റിന്റെ കാര്യം തന്നെയാണ്. ഡാനിയൽ ബലീസ എന്ന പെൺകരുത്തിനെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. എയർ ഇന്ത്യ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വനിതാ പൈലറ്റിന് വലിയ രീതിയിലുള്ള പ്രശംസയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഉയരുന്നത്. ബലീസയുടെ പ്രവർത്തന പരിചയവും കഴിവും കൊണ്ട് മാത്രമാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചതെന്നാണ് 4 ദിശയിൽ നിന്നുള്ള ആളുകളും പറയുന്നത്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalinും പ്രതികരിച്ചു. പൈലറ്റിനെയും ക്യാബിൻ ക്രൂവിനെയും തമിഴ്നാട് മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ വിഷമിക്കുന്നതായി എയർ ഇന്ത്യയും അറിയിച്ചു. സാങ്കേതിക തകരാറുണ്ടായതിനു പിന്നാലെ ട്രിച്ചി വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിരുന്നു. തുടർന്ന് 20 ആംബുലൻസുകളും 18 എയർ ഫയർ എഞ്ചിനുകളുമാണ് സജ്ജമാക്കിയിരുന്നത്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് പ്രശ്നങ്ങൾ നേരിട്ടതായാണ് തുടക്കത്തിൽ വന്ന വിവരം. ഇന്ധനം ചോർത്തി കളയാൻ വിമാനം ആകാശത്ത് വട്ടമിട്ടു. 8:45 വിമാനം ട്രിച്ചിയിലിറക്കി. 8:20 ഷാർജയിൽ എത്തേണ്ട വിമാനമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിലൂടെ കടന്നുപോയത്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഏർപ്പെടുത്തിയതെന്നതടക്കമുള്ള ഒരു പ്രതികരണം എയർ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. വിമാന കമ്പനിയിൽ നിന്നും വിമാനത്താവള അധികൃതരിൽ നിന്നും DGCA പ്രാഥമിക റിപ്പോർട്ട് തേടി. വിമാനത്തിലെ സാങ്കേതിക തകരാർ എങ്ങനെയുണ്ടായി എന്നാണ് DGCA ഇപ്പോൾ പരിശോധിക്കുന്നത്. മുതിർന്ന DGCA ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും. എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചു. സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയം വിവരങ്ങൾ തേടി. രാത്രി 8:10 വിമാനം സേഫ് ലാൻഡിംഗ് നടത്തിയത്. അടിയന്തരമായി ലാൻഡിങ്ങിനായി വിമാനത്താവളത്തിൽ എല്ലാവിധ സന്നിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. വിമാനം ഇടിച്ചിറക്കേണ്ടി വന്നാൽ അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടുന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഉടനടി തന്നെ സജ്ജമാക്കിയത്. പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെയും ഒക്കെ ഫലമായി രാത്രി 8:10 വിമാനം റൺവേയിലേക്ക് സുരക്ഷിതമായി ഇറക്കാൻ പൈലറ്റിന് സാധിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയം. 8:45 ലാൻഡിംഗ് പൂർത്തിയാക്കിയതായി വിമാനത്താവള അധികൃതരും വ്യക്തമാക്കിയതോടെ വലിയ മണിക്കൂറുകൾ നീണ്ടുനിന്ന വലിയൊരു നെഞ്ചിടിപ്പിനാണ് വിരാമമായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.